ഹലോ ഫ്രണ്ട്സ്, ആർജി ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചപ്പാത്തിയാണ്. എങ്ങനെയാണ് സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ, ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് ആദ്യമേ ഒന്ന് വെറുതെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം എല്ലായിടത്തും ഉപ്പ് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നേരിയ ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം കൊണ്ട് കുഴച്ചാൽ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിതിൽ ഓയിലൊന്നും ചേർക്കുന്നില്ല, ചൂടുവെള്ളം മാത്രമാണ് ചേർക്കുന്നത്. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കാം. ആദ്യമേ തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ നമ്മുടെ മാവ് ഭയങ്കര ലൂസായിട്ട് പോകും. കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടും. അങ്ങനെ നമ്മുടെ ചപ്പാത്തി മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ഉരുട്ടിയ ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് ശേഷം നമുക്കിത് നോക്കി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തി മാവ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഉരുളകളെടുക്കാം. നിങ്ങൾ ഇതേപോലെ തന്നെ നേരിയ ചൂടുവെള്ളത്തിൽ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി കിട്ടും. ഇതൊന്ന് ഈ റെസിപ്പി ഇതേപോലെ തന്നെ ഫോളോ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തി പരത്തുമ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി ചേർത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ചൂടാൻ നേരത്ത് പെട്ടെന്ന് ഇടുമ്പോൾ തന്നെ കരിഞ്ഞു പിടിക്കും. ഞാനെപ്പോഴും ചെറിയ അളവിൽ മാത്രമാണ് പരത്താൻ നേരത്ത് ഗോതമ്പ് പൊടി ചേർക്കുന്നത്. നമുക്കിത് പരത്തിയെടുക്കാം. നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ചൂടായ ശേഷം നമുക്ക് പരത്തി വെച്ച ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്, ഞാൻ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഇങ്ങനെ ഇടാം. 2 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിടാം. ഇനി നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം, നല്ലതാണ്. ഞാൻ ഈ ചപ്പാത്തി ചുടുമ്പോഴും എണ്ണ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എണ്ണ ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഒരു ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ 2 വശവും ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഇനി അടുത്ത ചപ്പാത്തിയും ഇതേപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഇതേപോലത്തെ ചെറിയ ചെറിയ റെസിപ്പിയുമായി എല്ലാ ദിവസവും ഞാൻ വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യണേ. അഭിപ്രായങ്ങൾ കമൻസ് രൂപത്തിൽ അറിയിക്കാൻ മറക്കരുതേ.
നമുക്ക് ചപ്പാത്തി പാനിലേക്ക് ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ചപ്പാത്തി വേവിച്ചെടുക്കാം. ഞാൻ ഗ്യാസ് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെക്കരുതും. ലോ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ ചപ്പാത്തി സോഫ്റ്റായി കിട്ടില്ല, കല്ല് പോലെ പോവും. ഞാനിപ്പോൾ ഈ ചപ്പാത്തിക്ക് കൂടെ കഴിക്കുന്നത് പരിപ്പുകറിയാണ്. ഞാൻ ഈ പരിപ്പുകറിയുടെ റെസിപ്പി ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് രണ്ടാമത് കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, ഒന്ന് നോക്കിയാൽ മതി. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചപ്പാത്തി നന്നായിട്ട് ഇങ്ങനെ വീർത്ത് വരും, ഫുൽക്ക പോലെ വീർത്ത് വീർത്ത് വരും. അങ്ങനെ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. താങ്ക് യു.